സ്പൈക്ക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇപ്പം മഴക്കാലമൊക്കെ വരാൻ പോകണം. അപ്പോൾ ആ സമയത്ത് ബൈക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ നോക്കേണ്ട വണ്ടിയുടെ ടയർ ഗ്രിപ്പുകളിനെ കുറിച്ചിട്ടാണ്. ടയർ ഗ്രിപ്പ് നോക്കിയ ശേഷം ടയർ ഗ്രിപ്പ് ഇല്ല, ടയർ തേഞ്ഞു എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ പരമാവധി നിങ്ങൾ ടയർ മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് ടയറും ഇതുപോലെ ഒരേപോലെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ടയറിൽ എയർ കറക്റ്റായിട്ടാണോ ഉള്ളത് എന്നുള്ളതും ചെക്ക് ചെയ്യുക. എയറും ഒരു ബ്രേക്കിങ്ങിന് അനുയോജ്യമായൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ തുരുമ്പ്. തുരുമ്പ് നിങ്ങൾ വണ്ടി പരമാവധി ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തായാലും തുരുമ്പുകളുണ്ടെങ്കിൽ അതിനൊന്ന് ചെക്ക് ചെയ്ത്, തുരുമ്പുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടാങ്കിൻ്റെ സൈഡ് അല്ലെങ്കിൽ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് തുരുമ്പുണ്ടോയെന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തുരുമ്പുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നിങ്ങൾ എന്താ പെയിൻറ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ തുരുമ്പിനെ ഒന്ന് റിപ്പെയർ ചെയ്ത് കളയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. തുരുമ്പുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ തുരുമ്പ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഇപ്പോൾ ടാങ്കിലൊക്കെ തുരുമ്പ് വരികയാണെങ്കിൽ അത് ഓട്ടയാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ നിങ്ങൾ തുരുമ്പുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബ്രേക്കുകൾ. രണ്ട് ബ്രേക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് നിങ്ങളുടെ വണ്ടിയിൽ എന്ന് വെച്ചാൽ പാഡും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഡിസ്ക് ബ്രേക്കൊക്കെയാണ് വെച്ചാൽ വണ്ടിയുടെ പാഡുകളൊന്ന് ചെക്ക് ചെയ്യുക. തീരാറായി പറഞ്ഞാൽ അത് മാറ്റുന്നതന്നെയായിരിക്കും നല്ലത്. മഴക്കാലത്ത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ബ്രേക്ക് കിട്ടണമെന്നില്ല. മഴക്കാലത്ത് ചിലപ്പോൾ മഴ വെള്ളമൊക്കെ ഡിസ്കിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പാഡും പരമാവധി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ വയറിങ്ങുകളൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തിരിക്കുന്നതെന്നും നോക്കുക. മഴക്കാലത്ത് ചിലപ്പോൾ വയറിങ്ങിലൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ മഴക്കാലത്ത് വരുന്നൊരു പ്രശ്നമാണ് വിസിബിലിറ്റി കുറയുന്നത് ലൈറ്റിൻ്റെ. അപ്പോൾ നല്ലൊരു ബൾബ് തന്നെ നിങ്ങൾ ബൾബൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ബൾബ് തന്നെ വണ്ടിക്ക് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്ററുകൾ എല്ലാം കത്തുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ ബൾബുകളും അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ, വയറിങ്ങിലോ വല്ല പൊട്ടലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിയിൽ ഹസാർഡ് ലൈറ്റ് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നാല് ഇൻഡിക്കേറ്റർ ഒരുപോലെ കത്തുന്ന രീതിയിൽ, അത് മഴക്കാലത്ത് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എങ്ങനെയാണ് ഹസാർഡ് ലൈറ്റ് വെക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ കയറി ഇതിലെ വീഡിയോയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ മഴക്കാലത്തൊക്കെ വണ്ടികൾ കൂടുതലായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ അപകട പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിക്ക് അനുയോജ്യമായ രീതിയിലൊരു കവർ വാങ്ങിയിടുക. അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് ചാറിലൊക്കെ അടിക്കാണ്ടിരിക്കാൻ പരമാവധി ഒരു നല്ല കവർ നിങ്ങളുടെ വണ്ടിക്ക് വാങ്ങിയിടുക. ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ മഴക്കാലത്ത് ബൈക്ക് ഓടിക്കുകയാണെന്ന് വെച്ചാൽ മുൻപിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് ഒരു 20 മീറ്ററെങ്കിലും ഡിസ്റ്റൻസിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഫ്രണ്ടിലുള്ള വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ബ്രേക്ക് ചെയ്താൽ കൂടി പ്രോപ്പറായിട്ട് നിൽക്കണം എന്നില്ല മഴക്കാലത്ത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ബൈക്കായിട്ട് പെട്ടെന്നുള്ള സഡനായിട്ടുള്ള ബ്രേക്കിങ് പരമാവധി ഒഴിവാക്കുക. അതിനാണ് നിങ്ങൾ പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടി സഡൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ കൂടി നമുക്ക് മെല്ലെ മെല്ലെ മഴക്കാലത്ത് നിർത്താനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ക്വിക്കായിട്ടുള്ള ബ്രേക്കിങ് പരമാവധി ഒഴിവാക്കുക. ഹെൽമെറ്റിൻ്റെ കാര്യമാണ് പിന്നെ പറയാനുള്ളത്. ഹെൽമെറ്റ് പരമാവധി ഈ ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഹാഫ് ഫേസ് വെക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മുഖത്ത് വെള്ളം തട്ടുകയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് തന്നെ ബൈക്ക് ഓടിക്കാൻ കഴിയാതെ വരും. അപ്പോൾ നിങ്ങൾ പരമാവധി ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സുകളിൽ ഫോഗ് കയറാത്ത രീതിയിലുള്ള ഹെൽമെറ്റുകൾ കിട്ടും. അതന്നെ നിങ്ങൾ പരമാവധി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഓവർടേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള ടേണിങ്ങുകളും പരമാവധി ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അത് പരമാവധി ഒഴിവാക്കാൻ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഹൈവേ ലൈനുകൾ സെൻട്രൽ റോഡിലുള്ള ലൈൻസൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെ കൂടെ പരമാവധി വണ്ടി ഓടിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ അതൊരു സൈസ് റബ്ബർ പെയിൻറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടെ വണ്ടി കയറ്റി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. മഴക്കാലത്ത് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഈ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം